എല്ലാവർക്കും നമസ്കാരം. വെസ്റ്റേൺ മ്യൂസിക് തിയറിയുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു സമയം, ഒരുപാട് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്ത് പേരിടണം എന്ന് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മ്യൂസിക് കാലിഗ്രഫി എന്നുള്ള ഒരു ടേം ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. കാലിഗ്രഫി എന്താണെന്ന് നമുക്കറിയാം. ബ്രോഡ് ടിപ്പായിട്ടുള്ള ഒരു പേനയോ പെൻസിലൊക്കെ വെച്ചിട്ട് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടൊക്കെ എഴുതുന്ന ഒരു ഒരു കലയാണ്. ഏകദേശം ഇതുപോലെ തന്നെ വളരെ സ്കില്ല് ആവശ്യമായിട്ടുള്ള ഒരു നൊട്ടേറ്റിംഗ് ശൈലി വെസ്റ്റേൺ മ്യൂസിക്കിനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മ്യൂസിക് കാലിഗ്രഫി എന്ന് ഇന്നത്തെ വീഡിയോയ്ക്ക് പേരിട്ടത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനും കർണാട്ടിക് മ്യൂസിക്കിനും അതിൻ്റെതായിട്ടുള്ള നൊട്ടേറ്റിംഗ് ശൈലിയുണ്ട്. നമ്മൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. വെസ്റ്റേൺ മ്യൂസിക് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒരു മ്യൂസിക് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 5 വരകൾ, പിന്നെ ഒരു സ്പേസ്, വീണ്ടും 5 വര, സ്പേസ്, അങ്ങനെ ഉള്ള ഒരു ഷീറ്റാണ് നമ്മൾ കാണുക. ഈ ഷീറ്റിനെ സ്റ്റാഫ് പേപ്പർ എന്ന് ചിലവർ വിളിക്കും, മ്യൂസിക് ഷീറ്റ് എന്ന് ചിലവർ വിളിക്കും, ചിലവർ അതിനെ മാനുസ്ക്രിപ്റ്റ് പേപ്പർ എന്ന് വരെ വിളിക്കും. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മളതിനെ മ്യൂസിക് ഷീറ്റ് എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് നമ്മളതിനെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മ്യൂസിക് ഷീറ്റ് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അതിപുരാതന കാലം മുതലേ മ്യൂസിക് നൊട്ടേറ്റ് ചെയ്യപ്പെട്ടതിന്റെ ഒരുപാട് ചരിത്രങ്ങളും രേഖകളും എല്ലാം നമുക്കിന്ന് അവൈലബിൾ ആണെങ്കിലും ഇന്നത്തെ രീതിയിൽ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ശൈലിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തുക യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ടുണ്ടായിരുന്ന മോണസ്ട്രീസിലെ സന്യാസിമാരുടെ അടുത്തേക്കാണ്. അവരുടെ ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും എല്ലാം ഉപയോഗിച്ചിരുന്ന ഗാനങ്ങൾക്ക് ഒരു യൂണിഫോമിറ്റി വരുത്താനായിട്ട് അവരൊരു സ്റ്റൈൽ ഉപയോഗിച്ചിരുന്നു. അതായത് ലിറിക്സ് എഴുതിയിട്ട് അതിന്റെ മോഡലിങ്ങിനെ ഹൈ പിച്ചിലേക്ക് പാടുന്നിടത്ത് ഒരു മാർഗ്ഗയും, ലോ പിച്ചിലേക്ക് പോകുന്നിടത്ത് മാർഗ്ഗയും, നീട്ടി പാടുന്നിടത്ത് മാർഗ്ഗയും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു സയൻസ് ഉണ്ട്. ഈ സയൻസിനെ ന്യൂംസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് പാട്ടിന്റെ പിച്ചല്ല കൊടുത്തിരുന്നത്, ജനറൽ ആയിട്ട് ഒരു മെലഡിയുടെ, ആ ഒരു പാട്ടിന്റെ മെലഡിയുടെ സ്ട്രക്ചർ എങ്ങനെ പോകുന്നു, ഹൈ ആണോ ലോ ആണോ എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഒരു 13-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ ഒരു സ്റ്റാഫ് ലൈൻസ് ഉപയോഗിച്ച് 4 വരകളും അതിനിടയിലുള്ള 3 സ്പേസുകളും ഒക്കെ ഉപയോഗിച്ച് പാട്ടുകൾ നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് വളരാനായിട്ട് തുടങ്ങിയത്. ഈ 4 വരകളും അതിനിടയിലുള്ള 3 സ്പേസുകളും ഉപയോഗിച്ച് നൊട്ടേറ്റ് ചെയ്യുന്ന ശൈലി പിന്നീട് വളർന്നാണ് അത് 5 വരകളും 4 സ്പേസുകളും ഉള്ളതും, പിന്നീട് അത് 6 വരകളുള്ള ഇങ്ങനെ സ്റ്റാഫ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അതൊരു 5 വരകളും 4 സ്പേസുകളും ഉള്ള ഒരു ശൈലിയിലേക്ക് അത് പിന്നീട് വന്നെത്തിയത്. ഇനി ഒരു ഇന്നത്തെ ഒരു മ്യൂസിക് ഷീറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം അതിനകത്ത് 5 വരകളുണ്ട്, അതിനിടയിൽ 4 സ്പേസസ് ഉണ്ട്, പിന്നെ നമ്മൾ അതിനകത്ത് കാണാൻ പറ്റുന്നത് കീ സിഗ്നേച്ചർ, ടൈം സിഗ്നേച്ചർ, ക്ലഫ്സ്, നോട്ട്സ്, റെസ്റ്റ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസ് നമ്മൾ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യും. ഞാൻ ജനറൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്കൊരു മ്യൂസിക് ഷീറ്റിൽ കാണാനായിട്ട് സാധിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിന്റെ ലിസ്റ്റ് എല്ലാം പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് എഴുതുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഒരു മ്യൂസിക് നൊട്ടേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് അതിന്റെ ക്ലെഫ് ആണ്. ഈ ക്ലെഫ് എന്താണെന്ന് എന്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചാൽ ശരിയാണ്, പലർക്കും അറിയില്ല, പേടിക്കണ്ട. വരും വീഡിയോസിൽ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ ആദ്യം കൊടുക്കുന്നത് അതിന്റെ ക്ലെഫ് ആണ്, അടുത്തത് അതിന്റെ കീ സിഗ്നേച്ചർ ഏത് പിച്ചിലാണെന്നുള്ളത്, പിന്നെ ടൈം സിഗ്നേച്ചർ അത് ഏത് താളത്തിലാണെന്നുള്ളത്, പിന്നെയാണ് അതിന്റെ നോട്ട്സ്, അതിന്റെ ഡൈനാമിക്സ്, അതിന്റെ ആർട്ടിക്കുലേഷൻസ്, അതിന്റെ ലിറിക്സ് എല്ലാം വരുന്നത്. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം ഒരു മ്യൂസിക് ഷീറ്റ് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. പിന്നെ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വെസ്റ്റേൺ മ്യൂസിക്കിൽ നൊട്ടേറ്റ് ചെയ്യുന്നത് താഴ്ത്തുന്ന മുകളിലേക്കുള്ള ഡയറക്ഷനാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 5 വരകളും അതിനിടയിലുള്ള 4 സ്പേസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അത് താഴ്ത്തുന്ന മുകളിലേക്കാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്.
അതിന്റെ ഓരോ ലൈനിലും ഓരോ സ്പേസിലും വരുന്ന നോട്ട്സ് എന്താന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി സ്റ്റേ ട്യൂൺഡ്. ബൈ.